ചേച്ചി എന്തിനാ കരയുന്നത്? ചേച്ചി ഓർക്കായിരുന്നു ഇന്നലെ വരെ തുള്ളിച്ചാടി നടന്ന നിന്റെ കുട്ടിക്കാലം. നീ പറക്ക പറ്റും മുമ്പേ അമ്മ മരിച്ചു. കാലിലൊരു മുള്ളുപോലും കൊള്ളാതെ വളർത്തി ഇവിടം വരെ എത്തിച്ചു. ഇന്ന് നീ ഒരു സ്ത്രീ ആയതിലുള്ള സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞു വീഴാം. അതോടൊപ്പം നാളെ മുതൽ നിന്നെ ഓടാനും ചാടാനും വിടാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. നീ ഇനി പഴയതുപോലെ നടന്നാൽ ആളുകൾ അതൊന്നും പറയും. ചേച്ചി പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. ചേച്ചി ഓരോ സമയത്ത് പറയുന്നതൊക്കെ മോൾ ഓർമ്മ വയ്ക്കണം. ക്രമേണ എല്ലാം മനസ്സിലായിക്കൊള്ളും. നാളെ മുതൽ വേണ്ടത് ഒരടക്കോ ഒതുക്കോ ഒക്കെയാണ്. പ്രായമറിയിച്ച പെണ്ണാണെന്ന കാര്യം മറന്നു പോകരുത്. അല്ല, എന്തോ അത്യാവശ്യ കാര്യം പറയാനായിട്ടാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നത്. അതെ, എന്നിട്ട് അതങ്ങ് മറന്നുപോയോ? പറയാൻ തുടങ്ങിയതാ, അപ്പോഴല്ലേ ആ വൈകുന്നേരം വന്നത്. റിസർച്ച് നമുക്ക് കല്യാണം കഴിക്കണ്ടേ? ഇപ്പഴാ? ഇപ്പഴല്ലെന്ന്. കല്യാണം കഴിക്കാൻ നമ്മൾ നേരത്തെ തീരുമാനിച്ചല്ലേ? തീയതി നിശ്ചയിച്ചു. അത് മാത്രമല്ല ഉള്ളു തീരുമാനിക്കാൻ. അത് തന്നെ കറക്റ്റ്. എന്റെ കാര്യങ്ങളൊക്കെ വേണ്ടറിയാലോ. അച്ഛനില്ല, അമ്മയില്ല, ബന്ധുക്കളില്ല, നാടും നാട്ടുകാരുമില്ല. ജോലി കിട്ടിയ നാൾ മുതൽ സിന്ധുവിനെയും കൂട്ടി ദേശാടനം നടത്തുകയായിരുന്നു. ഇനി സിന്ധുവിന്റെ കാര്യം. കല്യാണ കാര്യം പറയുമ്പോഴും സുലുവിന് സിന്ധുവിന്റെ ചിന്തയാണ്. എന്നാ താന്റെ കാര്യം ചെയ്യ, അവളെ തന്നെ കല്യാണം കഴിച്ചു. തമാശ കളയും വേണോട്ട്. അവളെ കുറിച്ച് ചിന്തിക്കാൻ ഞാനല്ലാതെ വേറെ ആരാണുള്ളത്? അതുകൊണ്ട് പറഞ്ഞതാ. സുലുവിന് സിന്ധുവെങ്കിലും ഉണ്ട്, എനിക്കോ? ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് അച്ഛനും അമ്മയും മരിച്ചു. പിന്നുള്ളത് രണ്ടും ചേട്ടന്മാരാ. അവരൊക്കെ അവരുടെ കാര്യം നോക്കിപ്പോയി, എന്നെ തനിച്ചാക്കിട്ട്. ഞാൻ എന്തിയാണെന്നാ വീണോട്ടും പറയുന്നത്? താൻ സിന്ധുവിനെ സംരക്ഷിച്ചു, കൂട്ടത്തിൽ എന്റെ കാര്യം കൂടെ ഒന്ന് നോക്കിക്കണമെന്ന് മാത്രം. ഇത് കേട്ട് അങ്ങനെ ചിരിക്കാതിരിക്കും. വേണ്ടോട്ട് എത്ര പാവായിപ്പോയല്ലോ. പാവൊന്നുമല്ല. അപ്പൊ തീയതി? അത് വേണോട്ടും തന്നെ അങ്ങ് തീരുമാനിച്ചാ. നമുക്ക് ഈ അമ്പലത്തിൽ വെച്ചുള്ള പരിപാടിയൊന്നും വേണ്ട. ഈ മാലയൊക്കെ വലയുടെ മുമ്പിരിക്കാൻ എനിക്കൊന്നാണ്. പിന്നെ എങ്ങനെയാ? നമുക്ക് വല്ല രജിസ്റ്റർ ഓഫീസിലും പോയി ഒതുക്കത്തിൽ ഒപ്പിട്ട് വേണോട്ടിന്റെ ഇഷ്ടം. വേണുവിന്റെ ഭാഗ്യമാണ് അവളെ ഭാര്യയായി കിട്ടിയത്. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുമ്പോ കറൻസി നോട്ടുകളെ എണ്ണം തെറ്റിയെന്ന് വരും. അത് വെറും ഒരു പിശക് മാത്രമാണ്. ഇന്നിവിടെ വേണു ആരംഭിക്കുന്നത് ജീവിതത്തിന്റെ കണക്കുകൂട്ടലാണ്. ഇവിടുത്തെ കറൻസി നമ്മുടെ സുഖവും ദുഃഖവുമാണ്. തെറ്റുപറ്റിയാൽ ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതം തന്നെയായിരിക്കും. ഐ മീൻ യു മസ്റ്റ് ബി മോർ വിജിലന്റ്. All the best. നമുക്കൊരു ഫോട്ടോ എടുക്കാം. ആ
മാതൃക ഈ വേണുവാട്ടിനിപ്പം ചെറിയ പയ്യന്റെ മാതിരി ആ ഗോപുവിനെ പോലെ അല്ലേ സിന്ധു എന്താ സിന്ധു നീ ഭക്ഷണം കഴിച്ചില്ലല്ലോ എനിക്ക് മതി എന്ന ഇതിൽ കൂടുതൽ കഴിക്കാറില്ലേ ഇന്നെന്ത് പറ്റി ഓ ചേച്ചി മറന്നുപോയി വാ എന്റെ മോള് വാ സോറി ഞാൻ വരുത്തരാം എനിക്ക് ഫസ്റ്റ് ഡേറ്റിനെ കുറിച്ച് ഒരു ഐഡിയയില്ല. ആപ്പാടെ ഉള്ള സിനിമ കണ്ടുള്ള പരിചയം അത് പിന്നെ വെറും അഭിനയല്ലേ. സുലുവിന് വല്ല എക്സ്പീരിയൻസ് ഉണ്ടോ ഈ ഫസ്റ്റ് ഡേറ്റിനെ കുറിച്ച്? എനിക്ക് ഫസ്റ്റ് കുറിച്ച് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവും എങ്ങനെ തുടങ്ങണ്ടെന്ന് എനിക്കൊരു നിശ്ചയമില്ല. ഇതൊക്കെ ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുമോ? എന്നാ വല്ല പുസ്തകം മേടിച്ച് വായിക്കാന്ന് വിചാരിച്ചതാ. എന്ത് പുസ്തകം? കാമശാസ്ത്രമോ ലൈംഗിക വിജ്ഞാനമോ അങ്ങനെ എന്തെങ്കിലും? പിന്നെന്താ വായിക്കാൻ? വല്ല കടയിലും പോയി ചോദിക്കാൻ പറ്റുമോ? അവരെല്ലാം വിചാരിക്കില്ലേ. എന്നാ വല്ല പിള്ളേരെ വിട്ട് വായിപ്പിക്കാന്ന് വെച്ചാൽ അവന്മാരിത് വായിക്കുകയും ചെയ്യും, നാടുകൾ നടന്ന് പറഞ്ഞ് പാട്ടാക്കുകയും ചെയ്യും. അത് ശരിയാ. ആളുകളറിഞ്ഞ മോശമല്ലേ? ഇതൊക്കെ ആണെങ്കിലും ഞാനൊരു സാധനം സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്താ? എന്ത് കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ചാണെന്നറിയോ? കണ്ട പാടെ ഇങ്ങോട്ടോളം പറഞ്ഞു പൊതിഞ്ഞു കെട്ടി സൂക്ഷിച്ചുകൊണ്ട് വെച്ചിരിക്കുക. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇതിലുണ്ടാവും. പൊതിയെന്ന് വെച്ചാൽ നോക്കട്ടെ. ഇതെവിടുന്ന് സംഘടിപ്പിച്ചു? അതൊന്നും ചോദിക്കരുത്. സാധനം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇനി ഊരിൽ പുസ്തകം സംഘടിപ്പിക്കാനുണ്ട്. ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞാലും മതി. എന്ത് പുസ്തകം? പ്രസവാനന്തര ശുശ്രൂഷ അഥവാ കുട്ടികളെ വളർത്തുന്നത് എങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡേറ്റിനെ പറ്റി വിവരമില്ലാത്ത ആളാ. പ്രസവ ശുശ്രൂഷ നമുക്കൊന്ന് വായിക്കണ്ടേ? ഇതിനുവേണ്ട തുടങ്ങാ.